സാമൂഹിക വിരുദ്ധരുടെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെയും താവളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കോനാട് ബീച്ച്. ചെറിയ കുറ്റിക്കാടും മറ്റുമാണ് സാമൂഹിക വിരുദ്ധർ താവളമാക്കി മാറ്റുന്നത്. ഈ സാഹചര്യത്തിലാണ് റെഡ് ക്രോസ് വളണ്ടിയർമാരും നാട്ടുകാരും സ്വാതന്ത്ര്യദിനത്തിൽ കോനാട് ബീച്ചിലെ കുറ്റിക്കാടുകൾ വെട്ടിമാറ്റി വൃത്തിയാക്കിയത്. ഒട്ടനവധി മദ്യക്കുപ്പികളും ലഹരി ഉപയോഗിക്കുന്നതിന്റെ അവശിഷ്ടങ്ങളുമെല്ലാം പ്രദേശത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. വളണ്ടിയർമാരായ ജ്യോതി കാമ്പുറത്ത്, പി കെ അനൂപ്, സി കെ വിനോജ്, സുരേഷ് ബാബു തുടങ്ങിയവരും താലൂക്ക് പ്രതിനിധികളും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇവിടെ കുറച്ച് വലിയൊരു പൊന്തങ്ങനെ പറന്നിട്ട് റോഡിൽ നോക്കുമ്പോൾ വലിയൊരു മറ പോലെ ഒരു സങ്കേതം പോലെ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ ഇതിനുള്ളിലാണ് പകലൊക്കെ ആൾക്കാർ വന്നിരിക്കുന്നത് മദ്യപിക്കാനും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ. അപ്പോൾ അത് ഇപ്പോൾ വെള്ളയ പോലീസിൻ്റെ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഇവിടെ ഒരു ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മനസ്സിലായി ഇതിങ്ങനെ സംഭവം ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മളെ റെസിഡൻസിൻ്റെയും ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു സഹായം ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അഭ്യർത്ഥിച്ചപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ റെഡ് ക്രോസ് വളണ്ടിയറാണ്. അപ്പോൾ ഞാൻ റെഡ് ക്രോസിൻ്റെ സഹായം തേടി. അപ്പോൾ ഞങ്ങൾ റെഡ് ക്രോസ് വളണ്ടിയേഴ്സാണ് ഇതൊക്കെ. കാരണം ഇവിടെ പൊതുവേ ഒരു വെളിച്ചമില്ലാത്തൊരു സ്ഥലമാണ് ഇത്. നമ്മൾ ഇവിടുന്ന് എന്തൊക്കെ ന്യൂസ് പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഒരു പ്രധാന പരാതി വെളിച്ചമില്ല എന്നുള്ളതാണ്. അപ്പോൾ പകൽ രാത്രി വെളിച്ചമില്ലാത്തൊരു പ്രശ്നമുണ്ട്, പകലാണെങ്കിൽ ഇതിൻ്റെ മറ ഭയങ്കരമായിട്ട് ഒരു ഒരു മറ കിട്ടുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ അതിൻ്റെ എന്തൊക്കെ അവശിഷ്ടങ്ങളുണ്ടെന്ന്. ഇപ്പം നമുക്ക് ഇങ്ങനെ സ്റ്റിക്കർ പറക്കാൻ നിന്നാൽ കുറേ സ്റ്റിക്കർ കാണാം. പിന്നെ കുട്ടികൾ എന്താ പറയുക, അതിന് ജെ കെ ബി എന്നോ എ കെ ബി എന്നോ പറയുന്ന ഒരു പേപ്പറുണ്ട്, അത് കാണാം. പിന്നെ നിറയെ ഗ്ലാസ്സുകൾ, ബിയർ കുപ്പികൾ, മദ്യക്കുപ്പികൾ എല്ലാം ഉണ്ട്. അപ്പോൾ അതിന് തെളിവുകളാണല്ലോ ഇതിൻ്റെ അവശേഷിച്ച് പോണേ. അപ്പോൾ എന്തായാലും ഇവിടെ അതൊക്കെ നടക്കാറുണ്ട്. പിന്നെ ഇപ്പം നിയമം പിന്നെ എന്താ പറയുക, ബലം കൊടുത്തിട്ടുള്ള ടീനേജേഴ്സിൻ്റെ അതിപ്രസരണം അതും ഇഷ്ടംപോലെയുണ്ട്. ഈ ബീച്ചിൻ്റെ അവസ്ഥ എന്ന് പറയുന്നുണ്ടെങ്കിൽ കോഴിക്കോട് പ്രാന്തപ്രദേശങ്ങളിൽ മുഴുവനും തന്നെയുള്ള യുവാക്കളും യുവതികളും അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളം മാറിയിരുന്നൊരു പ്രത്യേക സ്ഥലമായിരുന്നത്. അപ്പോൾ ഇത് നമ്മളെ മനസ്സിൽ കുറേ നാളായിട്ട് ഉണ്ട് ഈ ആശയം. ഇത് എവിടെയെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യണം, എങ്ങനെയാണ് ഈ മയക്കുമരുന്നും അതുപോലെ തന്നെ കുട്ടികളുടെ വഴിതെറ്റി പോകുന്ന ഈ രീതിയും ഒന്ന് മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് അവരെ ഈ യുവാക്കളെ തന്നെ വേണം നമുക്ക്. യുവാക്കളാണ് ഇനി നാളത്തെ പൗരന്മാരായിട്ട് വരേണ്ടത്. അപ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി നമ്മളിവിടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ശാരീരികമായിട്ടുള്ള അധ്വാനത്തിലൂടെ ഇതൊന്ന് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു 10-30 വളണ്ടിയേഴ്സ് വരുന്നുണ്ട് നമ്മുടെ അടുത്തുള്ള ഇതിൽ നിന്ന്. റെഡ് ക്രോസിൻ്റെ തന്നെ വളണ്ടിയേഴ്സാണ്. അപ്പോൾ അവരോട് വന്നിട്ട് അവരോടൊപ്പം ഇത് മുഴുവനായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്തുകൊണ്ട് മാത്രമായില്ല, അവയർനെസ് ക്ലാസ്സുകളും നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ വെച്ചിട്ട് തന്നെ അവയർനെസ് ക്ലാസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെയും അവരുടെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിൽ നിന്ന് അവരിൽ നിന്ന് ഇങ്ങനെ പടർന്ന് പന്തലിച്ചിട്ടെല്ലാം എല്ലാ സ്ഥലത്തേക്കും വ്യാപിച്ചുകൊണ്ട് സമൂഹത്തിന് മൊത്തത്തിൽ ഈ ഒരു സന്ദേശം നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. തുടർ ദിവസങ്ങളിലും കോനാട് കടപ്പുറം മുഴുവൻ വൃത്തിയാക്കാനുള്ള പരിപാടികൾ റെഡ് ക്രോസ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്.